ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1:14:20 തിന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പൈതങ്ങളെ പോലെയും ചിന്തയിൽ പക്വമതികളെ പോലെയും വ്യാപരിക്കുന്നു. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഉപദേശം അല്ലേ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശമായത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തിന്മയുടെ കാര്യത്തിൽ ഒരു ശിശുവിനെ പോലെയാകണം. ശിശുവിൻ്റെ പ്രത്യേകത എന്താണ്? ശിശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ നിഷ്കളങ്കതയാണ്. തെറ്റില്ല എന്നുള്ളതാണ് ശിശുക്കളുടെ ജീവിതത്തിലെ പ്രത്യേകത. അത് നിന്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. തിന്മയുടെ കാര്യത്തിൽ നിങ്ങൾ ശിശുക്കളെ പോലെയാകണം. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിൽ നിന്ന്, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിരിക്കണം. ശിശുക്കളെ പോലെ നിഷ്കളങ്ക ഹൃദയമുള്ളവരായിരിക്കണം നിങ്ങൾ എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ടല്ലേ, ചിന്തയിൽ പക്വമതികളെ പോലെ. ശിശുക്കളെ പോലെയല്ല നീ ചിന്തിക്കേണ്ടത്. തിന്മയുടെ കാര്യത്തിൽ നീ ശിശുക്കളെ പോലെയാണെങ്കിലും ചിന്തിക്കുന്ന കാര്യത്തിൽ നീ പക്വമതികളെ പോലെ, വിവേകത്തോടുകൂടി ചിന്തിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. പക്വതയുള്ള ചിന്ത നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശിശുക്കളെ പോലെയും തിന്മയുടെ കാര്യത്തിൽ പക്വമതികളെ പോലെയുമായി പോവുക. തിന്മ നമ്മൾ ഒത്തിരിയേറെ ചെയ്യുന്നുണ്ട്, പലപ്പോഴും ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ശിശുക്കൾക്ക് വലിയ കാര്യമായിട്ട് ചിന്തിക്കാനൊന്നുമില്ല, അവർക്ക് വലിയ വിവേചനാശക്തിയൊന്നുമില്ല അല്ലേ. പലപ്പോഴും ആ ഒരു ബോധ്യം നമുക്ക് നഷ്ടമായി പോവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ഒത്തിരിയേറെ ചെയ്ത് കൂട്ടുന്നുണ്ട്. പക്വമായിട്ട് ചിന്തിക്കുവാനായിട്ട് നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. സ്നേഹമുള്ളവരെ, പന്തക്കുസ്തായിക്ക് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. അങ്ങനെ ലഭിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് ഭാവങ്ങൾ ഒരുമിപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതായത് നിൻ്റെ ജീവിതത്തിൽ തെറ്റ് നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കത നേടിയെടുക്കാനായിട്ട് പറ്റണം. രണ്ടാമത്തെ കാര്യം, നീ ചിന്തിക്കുമ്പോൾ പക്വതയോടുകൂടി ചിന്തിക്കുക. നല്ല വിവേചനാശക്തിയോടുകൂടി, വിവേകത്തോടുകൂടി ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് ഈശോ നമ്മളോട് പറയുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ജീവിതത്തിൽ ഈ രണ്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.